നടന്മാരെ സൂചിപ്പിക്കുന്ന രീതിയിൽ ഏഷ്യാനെറ്റിന്റെ അവാർഡ് നിശ മാറുന്നതിൽ സങ്കടമുണ്ട്. ഈ ദുൽഖർ സൽമാനും നിവിൻ പോളിക്കും പിന്നെ എന്താണ് ഷെയ്ൻ നിഗത്തിന് അവാർഡ് കൊടുക്കും, റൈസിംഗ് സൂപ്പർ സ്റ്റാർ, യൂത്ത് ഐക്കൺ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് അവാർഡ് കൊടുത്ത് മാറ്റിയെടുത്ത് മികച്ച നടൻ മികച്ച മറ്റേ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ലാലേട്ടനും മമ്മൂക്കയ്ക്കും തന്നെയാണ് മാറി 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 ഇത് കൊടുത്തോണ്ടിരിക്കുന്നത്. അവാർഡ് എന്ന് പറയുമ്പോൾ അംഗീകാരമാണ്, അത് ഒരു പ്രഹസനത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും ലാലേട്ടനെയും മമ്മൂക്കയെയും എടുത്തുയർത്താനും അല്ലെങ്കിൽ നിങ്ങളുടെ പരിപാടി വർണ്ണാഭമാകാനും വേണ്ടിയിട്ട് ഒരേ കൺസർവേറ്റീവായി അവാർഡ് കൊടുക്കുന്ന രീതിയോട് എനിക്ക് ഏതായാലും വ്യക്തിപരമായിട്ട് യോജിപ്പില്ല. നമസ്കാരം, എൻ്റെ പേര് അർജുൻ മാധവൻ. ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ ഏഷ്യാനെറ്റിൻ്റെ ഫിലിം അവാർഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവാർഡ് കൊടുത്തത് പതിവ് പോലെ തന്നെ ലാലേട്ടനും മമ്മൂക്ക ലാലേട്ടൻ ഒക്കെയാണ്. അപ്പം അതിനെക്കുറിച്ച് കുറച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊക്കെ ഈ ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ് പണ്ട് ഉജാല ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ് ആയിരുന്നു, ആ സമയം മുതലൊക്കെ നമ്മൾ കാണുമ്പം അന്ന് മുതൽക്കേ ഈ പറയുന്ന മോഹൻലാലിനും ഒരു വർഷം മോഹൻലാലിനും ഒരു വർഷം മമ്മൂട്ടിക്കുമാണ് മികച്ച നടൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല, എല്ലാ പ്രാവശ്യവും പിന്നെ ഈ ദുൽഖർ സൽമാനും നിവിൻ പോളിക്കും പിന്നെ എന്താണ് ഷെയ്ൻ നിഗത്തിനും ഒക്കെ അവാർഡ് കൊടുക്കും, റൈസിംഗ് സൂപ്പർ സ്റ്റാർ, യൂത്ത് ഐക്കൺ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് അവാർഡ് കൊടുത്ത് മാറ്റിയെടുത്ത് മികച്ച നടൻ മികച്ച മറ്റേ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ലാലേട്ടനും മമ്മൂക്കയ്ക്കും തന്നെയാണ് മാറി 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 ഇത് കൊടുത്തോണ്ടിരിക്കുന്നത്. മമ്മൂക്കയ്ക്ക് എന്തെങ്കിലും ലെജൻഡ് എന്ന് പറഞ്ഞ് കൊടുക്കും, മികച്ച നടൻ മോഹൻലാലിന് കൊടുക്കും, മോഹൻലാലിന് ലെജൻഡ് എന്ന് പറഞ്ഞിട്ടൊരു അവാർഡ് കൊടുക്കും, മമ്മൂക്കയ്ക്ക് മികച്ച. അപ്പം നടന്മാരെ സൂചിപ്പിക്കുന്ന രീതിയിൽ ഏഷ്യാനെറ്റിൻ്റെ അവാർഡ് നിശ മാറുന്നതിൽ സങ്കടമുണ്ട്. കാരണം ഇപ്പോൾ അവാർഡ് കൊടുത്തതിൽ ലാലേട്ടന് അവാർഡ് കൊടുക്കണമെന്നല്ല പറയുന്നത്, ലാലേട്ടനൊക്കെ ഒരുപാട് നല്ല സിനിമ ചെയ്തിട്ടുള്ളതാണ്, ഒരുപാട് വർഷം ഒരുപാട് പുരസ്കാരങ്ങൾ വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പുതിയ പിള്ളേർ വരുമ്പം ഇനി അവർക്കാണ് അംഗീകാരം കൊടുക്കേണ്ടതെന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷമാണെങ്കിൽ കുമ്പളിഞ്ഞി നെറ്റ് തുടങ്ങി എത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള എത്ര എത്ര സിനിമകൾ വന്നു. ഷെയ്ൻ നിഗത്തിൻ്റെയൊക്കെ ഒരുപാട് നല്ല സിനിമകളുണ്ടായിരുന്നു, സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഒക്കെ എത്രയോ എന്താ പറയുക വിവിധ തരത്തിലുള്ള അഭിനയ രീതിയിലുള്ള പടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിനൊന്നും അവാർഡ് കൊടുക്കുന്നില്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരെ ഒന്നും ഒരു നടൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിക്കൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു അവാർഡ് ഒരു മികച്ച നടൻ എന്ന് പറഞ്ഞ് ഉജാല ഉജാലയല്ലല്ലോ ഇപ്പം ഏഷ്യാനെറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലെങ്കിൽ ഒരു 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 കൺസർവേറ്റീവായി അല്ലെങ്കിൽ ഒരു ഒരു സ്ഥിരം പരിപാടിയായി ഏഷ്യാനെറ്റിൻ്റെ അവാർഡ് കൊടുക്കുന്ന പരിപാടി മാറുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളങ്ങ് വീട്ടിൽ നിന്നിട്ട് കൊടുത്താൽ മതി, പിന്നെ ഈ പരിപാടിയൊന്നും വെക്കേണ്ട കാര്യമില്ല. കാരണം കുമ്പളഞ്ഞി നെറ്റിസ് എന്നൊക്കെ പറയുന്ന പടം ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു, തമാശ തമാശയ്ക്ക് വളരെ നല്ല പടമായിരുന്നു. വിനയ് ഫോണിന് അവാർഡ് കൊടുത്താൽ അല്ലേ? എൻ്റെ അഭിപ്രായത്തിൽ ലിജോ ജോസ് പല്ലിശ്ശേരിയൊക്കെ ഒരുപാട് നല്ല പടങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുമ്പളഞ്ഞി നെറ്റിസിനൊന്നും കൊടുക്കാതെ ഈ ഇട്ടിമാണി, ഇട്ടിമാണി ഞാൻ കണ്ടിട്ടില്ല, അത് വേറെ കാര്യം കാണാൻ വല്ല തേങ്ങയൊന്നും അതിൻ്റെ അതില്ല. അതായത് ഒരു മികച്ച നടൻ എന്ന് പറഞ്ഞ് ഒരു സിനിമയ്ക്ക് ഈ സിനിമയുടെ പേരിൽ മികച്ച നടൻ എന്ന് പറഞ്ഞ ഒരു അവാർഡ് കൊടുക്കുമ്പം അതിനെന്തെങ്കിലും പ്രത്യേകത വേണം. ഇട്ടിമാണി എന്ന് പറയുന്ന സിനിമയിൽ ലാലേട്ടൻ്റെ എന്താണ് ഒരു 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 പ്രത്യേക തരത്തിലുള്ള അഭിനയമൊന്നും ഉണ്ടായിരുന്നില്ല. ഇട്ടിമാണി ഈസ് എ നോർമൽ മൂവി, കാര്യമായ അഭിനയിച്ച് തകർത്ത് പണ്ടാരം അടക്കേണ്ട കാര്യമൊന്നും അതിൻ്റെ അതില്ല, ഒരു സാധാരണ പടം. അപ്പം മികച്ച നടൻ എന്നൊക്കെ ഇപ്പം ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലൊക്കെ എന്താണ് സുരാജ് വെഞ്ഞാറമൂട് വരുത്തിയിട്ടുള്ള ഒരു ഒരു ഗെറ്റോ ഗെറ്റപ്പിലുള്ള ഒരു മാറ്റമൊക്കെ ഇറ്റ് നീഡ്സ് എഫേർട്ടിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ ഈ മികച്ച നടൻ്റെ കാര്യത്തിൽ മാത്രം നിങ്ങളൊരു ഈ ലാലേട്ടൻ മമ്മൂക്ക എന്നുള്ള ഒരു ഇതിലേക്ക് മാത്രം ചുരുങ്ങരുത്. ഇനി അടുത്ത പ്രാവശ്യം ഇനി മാമാങ്കത്തിന് വല്ലതും ആണോ അവാർഡ് കൊടുക്കുന്നതെന്ന് ഇനി കാണേണ്ടി വരും. മാമാങ്കത്തിന് വല്ലതും കൊടുത്താൽ ഏഷ്യാനെറ്റ് കെട്ടിത്തൂങ്ങി ചാവുന്നതും നല്ലതായിരിക്കും. എന്തോ ആട്ടെ, നമുക്കങ്ങനെ ആരോടും വിരോധമൊന്നുമില്ല. പക്ഷേ അതൊക്കെ ഒരു ഒരു നല്ല ഒരു അവാർഡിൻ്റെ പരിപാടിയല്ല. അപ്പം അവാർഡ് എന്ന് പറയുമ്പോൾ അംഗീകാരമാണ്, അത് ഒരു പ്രഹസനത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും ലാലേട്ടനെയും മമ്മൂക്കയെയും എടുത്തുയർത്താനും അല്ലെങ്കിൽ നിങ്ങളുടെ പരിപാടി വർണ്ണാഭമാകാനും വേണ്ടിയിട്ട് ഒരേ കൺസർവേറ്റീവായി അവാർഡ് കൊടുക്കുന്ന രീതിയോട് എനിക്ക് ഏതായാലും വ്യക്തിപരമായിട്ട് യോജിപ്പില്ല. അത് ശരിയുമല്ല, പുതിയ പിള്ളേരുണ്ട്, എപ്പോഴും ഒരു പ്രാവശ്യം എങ്ങാനും പൃഥ്വിരാജിന് അവാർഡ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു മികച്ച നടൻ എന്നുള്ള രീതിക്ക്. വേറെ ആർക്കും ഇതൊരു കൊടുത്തിട്ടില്ല. അതെന്താ മലയാള സിനിമയിൽ വേറെ പുതിയ പിള്ളേരെന്ന് പറഞ്ഞിട്ട് ഫഹദ് ഫാസിലിൽ നിന്ന് എന്താ ഇതൊരു മികച്ച നടൻ എന്ന് പറഞ്ഞിട്ട് ഉജാല ഏഷ്യാനെറ്റിൻ്റെ അവാർഡിൽ കൊടുക്കാഞ്ഞത്? ഫഹദ് ഫാസിലിന് കൊടുത്തിട്ടില്ല, ദുൽഖറിന് കൊടുത്തിട്ടില്ല, ദുൽഖറിന് കൊടുത്തിട്ടില്ല, പിന്നെ പൃഥ്വിരാജിന് കൊടുത്തിട്ടില്ല.
സോ ബേസിക്കലി ദർ ആർ മൂവീസ് ആൻഡ് ദർ നീഡ് ടു ബി റെക്കഗ്നൈസ്ഡ്, പക്ഷെ നിങ്ങൾക്ക് കൊടുക്കാൻ സൗകര്യമില്ല അല്ലേ. റൈസിംഗ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടനൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടൊക്കെ വരുന്നതാണ്, നിങ്ങൾക്ക് ഇന്നും സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞാൽ അതാണ് സംഭവം. ഇനിയിപ്പോൾ മാമാങ്കത്തിന് കൊടുക്കുമായിരിക്കും, മമ്മൂക്കയുടെ വിരൽ അഭിനയിച്ചു കാല് അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുമായിരിക്കും. കാരണം ഗെറ്റ് ഓവർ അങ്ങ് മേക്ക് ഓവർ അങ്ങനെയാണ് മറ്റേതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അംഗീകരിക്കപ്പെടേണ്ട സിനിമകളുണ്ട് ഈ നാട്ടിൽ. അപ്പം അവാർഡ് അംഗീകാരം എന്നൊക്കെ പറയുന്ന ഒരു സംഭവം കൊടുക്കുമ്പം അതിൻ്റെ ഒരു മാന്യത കാണിക്കാം. അതിൽ തെറ്റായിട്ടൊന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതൊരു സജഷനാണ് കേട്ടോ, അതൊരു എൻ്റെ ഒരു എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. ഇതിനോട് വേണമെങ്കിൽ അംഗീകരിക്കാം, അല്ലെങ്കിൽ അതിനെ എന്ത് നിങ്ങൾക്ക് തള്ളിക്കളയാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു സോ മച്ച്.